ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമുക്ക് വിദ്യാർത്ഥികൾക്കെല്ലാം ഉപകാരപ്രദമാവുന്ന ഒരു പ്രധാന കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പലരും ചിലപ്പോൾ ക്ലാസ് ടൈമിൽ ഉറങ്ങിപ്പോകാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ബുദ്ധിമുട്ട് എന്ന് തന്നെ പറയാം, കാരണം ഒരു കോമൺ ഗ്രൂപ്പിലെ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഓഫ്ലൈൻ ആവട്ടെ ഓൺലൈൻ ആവട്ടെ ക്ലാസ്സിൽ ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും അതിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പിലൊരു നാണക്കേടും ഒക്കെ തോന്നാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു ഉറക്കം മാറ്റാനും അതോടൊപ്പം നമുക്ക് ബോണസായിട്ട് നല്ല മാർക്ക്, ഒരുപക്ഷെ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഒക്കെ എത്താനുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ പലതും ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. സാധാരണയായി ഉറക്കം വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഞാനൊക്കെ ഉറക്കം വരുന്ന സമയത്ത് ചെറിയ ക്ലാസ്, അതായത് ഒരു പക്ഷേ ഡിഗ്രിക്ക് വരെയും പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സുകൾ പി ജി വരെയൊക്കെ എത്തുന്ന സമയങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് ക്ലാസ് ടൈമിൽ ഉറക്കമൊന്നും വരാറില്ലായിരുന്നു. പക്ഷേ പിന്നെയും മുതിർന്ന കുടുംബജീവിതത്തിലേക്കൊക്കെ വന്നതിന് ശേഷം അപ്പോഴും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ആവശ്യത്തിന് ഉറക്കം കിട്ടാതുകൊണ്ടോ എന്നറിയില്ല, അങ്ങനെ ഇപ്പോഴും അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 10 years ആയിട്ട് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയാം, എനിക്ക് അപ്പോഴുമാണ് ഈ ഉറക്കം ഗ്രൂപ്പിലിരുന്ന് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലിരുന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത്, ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിലിരുന്ന് കുട്ടികൾ ഉറങ്ങുമ്പോഴും അവർ സുഖത്തിൽ ഉറങ്ങുകയല്ല, എന്തോ ഒരു ഡിസ്കംഫർട്ടബിലിറ്റി അവർക്കുണ്ട്. അതോടൊപ്പം ആ ഉറങ്ങുന്നത് അവർ സന്തോഷത്തോടെയല്ല, അത് എല്ലാം മറ്റുള്ളവർ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു വിഷമമുണ്ട് എന്നൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. മാത്രമല്ല, ഈ ഉറങ്ങിയ സമയത്ത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഉറങ്ങുന്നവർ കേൾക്കുകയും ഇല്ല. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. കാരണം നമ്മൾ ബുദ്ധിമുട്ടി രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ ഉറങ്ങിപ്പോകുന്നു, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം കേൾക്കുന്നോ ഇല്ല, അതോടൊപ്പം എന്നും ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ടൈമിൽ ഉറങ്ങുക എന്ന് പറയുന്നൊരു നെഗറ്റീവായി, മറ്റുള്ളവർക്ക് നെഗറ്റീവായി തോന്നുന്ന ഈ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാ തരത്തിലും നല്ലതായിരിക്കും. ഇപ്പോൾ കോമൺലി ഞാൻ പ്രയോഗിച്ച് നോക്കാറുള്ളൊരു കാര്യം, എപ്പോഴും ബോട്ടിൽ വെള്ളം ഉണ്ടാവും, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് വെള്ളം കുടിക്കുക എന്നതാണ്. ആ വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് തോന്നുകയും ഉറക്കത്തെ, അല്ലെങ്കിൽ ഈ ഉറക്കം എപ്പോഴും ചിലവർ പറയും ക്ലാസ് മടുക്കുന്നത് കൊണ്ടാണ് ഉറക്കമെന്ന്, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും, മടുപ്പല്ലേ ബോറിംഗ് ക്ലാസ് ആയാലും നമ്മൾ ഉറങ്ങിപ്പോകുക, അല്ലെങ്കിൽ ഒരേ ടോണിൽ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുക എന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വളരെ നല്ല ക്ലാസ്സായിട്ടും എൻ്റെ ഒരു എന്തോ ഒരു ഡിസ്കംഫർട്ടബിലിറ്റി കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയ ക്ലാസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കയ്യിലൊരു ബോട്ടിൽ വെള്ളം വയ്ക്കാറുണ്ട്. നിങ്ങൾക്കും അത് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കും, അപ്പോഴൊന്നും നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലാക്സേഷനും അതോടൊപ്പം ഒരു മൂവ്മെൻ്റ് അവിടെ വരുന്നുണ്ട്. ഒരേ ഒറ്റ ടൈമിൽ അല്ലെങ്കിൽ ഒരേപോലെ ഇരുന്ന് ഒരേ സ്ഥലത്ത് നോക്കിയിരിക്കുന്നതിനപ്പുറം നമ്മൾ ബോട്ടിലെടുക്കുന്നു, കുറച്ചൊന്ന് ബോട്ടിൽ ഓപ്പൺ ചെയ്ത് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതോടൊപ്പം നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ച് വെള്ളം എത്തുന്നു, അതൊക്കെ നമ്മളെ റിഫ്രഷ്മെൻറ്റിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവരെ നമുക്കൊന്ന് ഏൽപ്പിക്കാവുന്നതാണ്, എന്നെ ഒന്ന് തട്ടി വിളിക്കണേ എന്ന്. ഈ വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ജസ്റ്റ് കുറച്ച് കയ്യിൽ വെള്ളം നനച്ചിട്ടൊന്ന് കണ്ണ് തടവി കൊടുക്കുന്നതും, അല്ലെ കണ്ണ് ചെവിയുടെ ബാക്കിലൊക്കെ ഇത്തിരി ഒന്ന് തണുപ്പ് വെള്ളം ആക്കുന്നതൊക്കെ നമ്മളെ ഒന്ന് കൂളിംഗ് അല്ലെ റിഫ്രഷ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം നമ്മളെ അടുത്തിരിക്കുന്ന ലെഫ്റ്റിലും റൈറ്റിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് ഏൽപ്പിക്കുകയും ചെയ്യാം, ഞാൻ ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്കൊരു ചെറിയ പിച്ച് തരണേ, ഒരു ചെറിയൊരു നുള്ളു തരണേ, എന്നെ ഒന്ന് ഉണർത്തണേ എന്ന് ഏൽപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അത് എല്ലാവർക്കും പ്രയോഗിക്കാവുന്നതാണ്. നമ്മൾ അടുത്തുള്ള കുട്ടി ഉറങ്ങിപ്പോകുന്നുണ്ട്, നമുക്കും അതുപോലെ അവനെ സഹായിക്കാവുന്നതാണ്. ഉറക്കത്തിൽ നിന്ന് ഒന്ന് ഉണർത്തി അവനെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ കോമണായി ഒരുപക്ഷെ നിങ്ങളും ഒക്കെ പ്രയോഗിച്ച് നോക്കുന്ന പല ട്രിക്കുകളിൽ പെട്ടതായിരിക്കും. എന്നാൽ ഏറ്റവും ഇഫക്റ്റീവായി ഇപ്പോഴത്തെ ഒരു ബിസി ടൈം ഷെഡ്യൂളിൽ പ്രയോഗിക്കാൻ പറ്റുന്ന, അതോടൊപ്പം നമ്മുടെ ഉറക്കവും മാറ്റാൻ, നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വഴിയാണ് അടുത്തതായി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ഇഫക്റ്റീവായി ഓരോ ക്ലാസ്സിൻ്റെയും ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് ടീച്ചർ ക്ലാസ്സിലെത്തിയിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും വിത്ത് എക്സാമ്പിൾസ് നമ്മൾ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഒരാൾ അങ്ങനെ തീരുമാനിച്ചാൽ മാത്രം പോലെ, നമ്മൾ അടുത്തിരിക്കുന്ന ഒരു ടീം അല്ലെ സുഹൃത്തുക്കളെല്ലാം അതിൽ, അല്ലെ കുറച്ച് പേരെങ്കിലും അതിൻ്റെ ഭാഗമായാൽ
അത് വളരെ ഇഫക്റ്റീവായിരിക്കും. അതായത് എന്നിട്ട് നമ്മളൊരു റേസ് അല്ലെങ്കിൽ ഒരു ടൈ വയ്ക്കും, ആരാണ് മാക്സിമം പോയിൻറ്റ്സ് അല്ലെങ്കിൽ ലെക്ചർ നോട്ടിൽ മാക്സിമം പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഫുൾ പോയിൻറ്റ്സ് ഇന്ന് ക്ലാസ് എടുത്ത മുഴുവൻ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുന്നത് ആരാണ് എന്നൊരു കോമ്പറ്റീഷൻ നമ്മൾ തയ്യാറാക്കുന്ന, അല്ലെ അങ്ങനെ ഒരു കോമ്പറ്റിറ്റീവ് മൈൻഡ്, ഫുൾ ഒരു പോയിൻ്റ് പോലും വിടാതെ ആരാണ് എഴുതിയെടുക്കുന്നത്, അല്ലെ മാക്സിമം പോയിൻറ്റ്സ് ലെക്ചർ നോട്ട് നോട്ട് ചെയ്യുന്നത് ആരാണ് എന്ന രീതിയിലൊരു കോമ്പറ്റീഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപക്ഷേ നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത് പോലെ പോർഷൻസ് തീർക്കാൻ വേണ്ടി ടീച്ചേഴ്സ് സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോഴും നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം, ടീച്ചർ ആ പോയിൻ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ പോയിൻറ്റ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് പറയാമോ, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ റീഫ്രഷ് ആവും, നമ്മളുടെ ഉറക്കവും പോകും, നമുക്ക് മാക്സിമം പോയിൻറ്റ്സും കിട്ടുന്നതായിരിക്കും. ഈ പോയിൻറ്റ്സ് അതായത് ലെക്ചർ നോട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ നോട്ട് ചെയ്യണം, ക്ലാസ്സിൽ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ ബോധപൂർവ്വം നമ്മളുടെ മൈൻഡിനെ റീഫ്രഷ് ചെയ്യാനും ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനും, അതോടൊപ്പം അത് കേൾക്കുക മാത്രമല്ല അറ്റ് എ ടൈം നമ്മളത് കേട്ട് മനസ്സിലാക്കി നമ്മൾ കയ്യിലൂടെ നോട്ടിലേക്ക് എഴുതി വെക്കുകയും കൂടി ചെയ്യുമ്പോഴും ആ പോയിൻസൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയും ഉണ്ടാവും. എക്സാം ടൈമിൽ ബാക്കി നീട്ടി വലിച്ചെല്ലാം വായിക്കുന്നതിനപ്പുറം ഈ പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. മാത്രമല്ല ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഒരുപാട് എക്സാമ്പിൾസൊക്കെ പറയും, ഒരുപക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത അത്രയ്ക്ക് എക്സാമ്പിളൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ആ സൈഡിൽ എക്സാമ്പിളായി നോട്ട് ചെയ്ത് വെക്കുമ്പോഴൊക്കെ ആ കോൺസെപ്റ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാനും നമുക്ക് സഹായകരമായിരിക്കും. മാത്രമല്ല നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെ അതെന്താണെന്നൊക്കെ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ എത്ര സ്പീഡിൽ പോർഷൻ ഓടി തീർക്കാൻ ശ്രമിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ മോർ ആൻഡ് മോർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കും. കാരണം കുട്ടികൾ ഡൗട്ട് ചോദിക്കുമ്പോൾ അതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ടീച്ചേഴ്സിനെല്ലാം ഇഷ്ടമാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് അത് നല്ലൊരു താല്പര്യം വരികയും അവരെ മാക്സിമം അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുകയും ചെയ്യും. അപ്പോഴും നമ്മളിങ്ങനെ കുറച്ച് പേര് ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഹാബിറ്റ് കൊണ്ടുവന്നാൽ അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും സഹായകരമാവുകയും ചെയ്യും. അതോടൊപ്പം ഒരു പക്ഷേ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ നമുക്ക് ഒരുപാട് കോളും മെസ്സേജും വരും, നീ എഴുതിയാൽ ലെക്ചർ നോട്ടൊന്ന് ഷെയർ ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ആ പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്ന് ചോദിച്ച് നമ്മളോട് പലരും ചോദിക്കും. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കും, നമുക്ക് ഒരിക്കലും അത് മറന്നു പോകാതെ വിധം എക്സാമിന് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ നമുക്ക് എഴുതാനും സാധിക്കും. അപ്പോഴും നമുക്ക് ക്ലാസ് ടൈമിൽ ഉറക്കം വരാതെ അതോടൊപ്പം ബോണസായി നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഒത്തിരി ഒത്തിരി ഈ കാര്യം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബോഡി നല്ല ശരീരം നല്ല ടയേർഡാണ്, കാരണം തലേ ദിവസം നമ്മൾ എന്തെങ്കിലും ഉറക്കം ഒഴിഞ്ഞ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ലെക്ചർ നോട്ട് എഴുതുമ്പോഴും നമ്മൾ ഉറങ്ങിപ്പോകും. അപ്പോൾ കേട്ടിട്ട് എഴുതാൻ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷേ എഴുത്തുകൾ ബുക്കിലേക്ക് വരുന്നുണ്ടാവില്ല, ജസ്റ്റ് വര പോലെയാകുമ്പോൾ ഇങ്ങനെ വന്ന് നമ്മളുടെ പെന്ന് തെന്നി തെന്നി പോകുന്നുണ്ടാവും. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനാണ് നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സിനെ നമ്മൾ ഏൽപ്പിക്കേണ്ടത്. കണ്ണടച്ച് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കണേ, അല്ലെങ്കിൽ ഒരു പിച്ച് തരണേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവരും നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരു ടീം നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ടീച്ചേഴ്സ് എത്ര സ്പീഡിൽ ഓടുകയാണെങ്കിൽ നമുക്കൊന്ന് കടിഞ്ഞാണിടാനും, അല്ലെങ്കിൽ അവരോട് കൂടുതൽ കൂടുതൽ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ടീച്ചേഴ്സിനെയും മോർ ഇൻട്രസ്റ്റിംഗ് ആക്കാനും, അതോടൊപ്പം നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചില കുട്ടികളൊക്കെ സംസാരിച്ച് ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാക്കും. അങ്ങനെ കുറച്ച് പേര് സംസാരിക്കുമ്പോൾ എന്നാൽ കുറച്ച് പേര് വളരെ അറ്റൻറ്റീവ് ആയിരിക്കുകയും ഡൗട്ട്സ് ചോദിക്കുകയും ടീച്ചേഴ്സ് അത് ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ സംസാരിച്ച് അസ്വസ്ഥരായി നിൽക്കുന്ന കുട്ടികൾ പോലും അറ്റൻറ്റീവായി ക്ലാസ്സിലേക്ക് വന്നേക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് പേര് അല്ലെ, ഒരാൾ വിചാരിച്ചാൽ ഒന്നിൽ കൂടുതൽ ആളുകളെയും, ഒരു ഗ്രൂപ്പ് വിചാരിച്ചാൽ ഒരുപക്ഷെ മൊത്തം ക്ലാസ്സിനെയും നമുക്ക് ഡിസിപ്ലിൻഡ് ആക്കാനും സ്റ്റൂഡിയസ് ആക്കാനും അറ്റൻറ്റീവ് ആക്കാനും, അതോടൊപ്പം ടീച്ചേഴ്സിൻ്റെ എടുക്കുന്ന മാക്സിമം ഇൻഫർമേഷൻസ് നോളജ് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് എടുക്കുന്നതിനും, അതോടൊപ്പം നമ്മുടെ ഉറക്കവും മാറ്റി ഹൈ മാർക്ക് സ്കോർ ചെയ്യുന്നതിനും നമുക്ക് സഹായകരമാണ്. ഞാനീ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സ് അല്ലാതെ മറ്റ് പല മെത്തേഡ്സും ചിലപ്പോൾ നിങ്ങളും പ്രയോഗിക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അത് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. കാരണം ഞാനടക്കമുള്ള ഇപ്പോഴും നമുക്കറിയാം പഠിക്കുന്നതിന് പ്രായഭേദമൊന്നുമില്ല, നമ്മളൊക്കെ ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ട്രിക്സ് ആൻഡ് ടിപ്സ് കിട്ടുന്നത് എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ നമ്മൾ ലെക്ചർ നോട്ട് എഴുതിക്കൊണ്ട് ലെക്ചർ നോട്ടിൽ മാക്സിമം പോയിൻറ്റ്സ് എഴുതി എടുത്ത് ഒരു കോമ്പറ്റീഷനായിട്ടൊക്കെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു നമുക്കൊരു പ്രത്യേക ക്ലൈമറ്റാണ് ഇപ്പോഴാർക്കും ആഫ്റ്റർനൂൺ ഉള്ള ക്ലാസ്സിലൊക്കെ ഉറക്കം വരുമോ ഒരു സംശയമില്ല, അത് ആരെയും പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉറക്കവും മാറ്റാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സഹായകരമായ കണ്ടൻറ്റ് പോയിൻറ്റ്സും നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന വെള്ളം കുടിക്കുക, കണ്ണ് നനച്ച് കൊടുക്കുക,
അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ ഒന്ന് തട്ടി ഉണർത്തുക ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് പുറമെ ഹൈ സ്കോർ മാർക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ ലെക്ചർ നോട്ട് വിത്ത് ഉറക്കം കളിയുക എന്നൊരു ടെക്നിക്ക് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് യോജിക്കാം, ചിലർക്ക് വിയോജിപ്പുണ്ടാകാം. കൂടുതൽ കൂടുതൽ ട്രിക്ക് ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ പ്രയോഗിക്കുന്ന മെത്തേഡ് എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്തായാലും അതിനൊക്കെയായി ഞാൻ കാത്തിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.